Hello dears, welcome to our channel The Flower Box. നമ്മുടെ നാട്ടിലെ കണ്ണാടി ചെടി എന്നറിയപ്പെടുന്ന കോലിയസ് പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ദ ഫ്ലവർ ബോക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് കെയർ കൊണ്ട് കോലിയസ് പ്ലാന്റിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം കോലിയസ് പ്ലാന്റിന്റെ പ്രത്യേകതകൾ നോക്കാം. കോലിയസ് പ്ലാന്റ് ഒരു ഷേഡ് ലവിംഗ് പ്ലാന്റ് ആണ്. എന്നാൽ ഇന്ന് ഇതിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ആ വെറൈറ്റികൾക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ളതുണ്ട്. ഈ ചെടി 6 മുതൽ 30 ഇഞ്ച് വരെ നീളത്തിൽ നന്നായി വളരും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കളറ് തന്നെയാണ്. കണ്ടില്ലേ, മനോഹരമായ കളറുകളിൽ പല നിറങ്ങളിൽ പല വെറൈറ്റികൾ ഈ ചെടികൾക്ക്. പച്ച മാത്രമല്ല, ചുമപ്പ് മാത്രമല്ല, ഇടകലർന്നുള്ള നിറങ്ങളിലും ഒരുപാട് പ്ലാന്റ്സ് കോലിയസ് പ്ലാന്റിൽ തന്നെ ഉണ്ട്. നമുക്കിനി കോലിയസ് പ്ലാന്റിന്റെ പരിചരണത്തിലേക്ക് നോക്കാം. എന്തൊക്കെ കെയർ ആണ് ഇതിന് വേണ്ടെന്നുള്ളത്. ലൈറ്റിംഗ്. കോലിയസ് പ്ലാന്റിന് നല്ല വെളിച്ചം വേണം. നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ദിവസം 2 മുതൽ 3 മണിക്കൂർ വെയിൽ വേണം. അതും രാവിലത്തെ വെയിലാണ് നല്ലത്. വെയിൽ കൊള്ളുന്ന ഭാഗത്തെ ഇലകൾ നല്ല കളറിലും ഡിസൈനൊക്കെ നന്നായി തെളിഞ്ഞു വരുന്ന രീതിയിലുമായിരിക്കും വളരുന്നത്. ടെമ്പറേച്ചർ. കോലിയസ് പ്ലാന്റ് 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസിൽ വളരെ നന്നായി വളരും. പോട്ട് സൈസ്. കോലിയസ് പ്ലാന്റ് ചെറിയ ചെടിയായും വലിയ ബിഗ് പ്ലാന്റായും വളർത്താം. ചെറിയ ചെടിക്ക് 6 മുതൽ 8 ഇഞ്ച് വലിപ്പത്തിലുള്ള ചട്ടിയും വലിയ ചെടിക്ക് 10 മുതൽ 12 ഇഞ്ച് വലിപ്പത്തിലുള്ള ചട്ടിയും ഉപയോഗിക്കാം. പോട്ടിംഗ് മിക്സ്. നല്ല വളക്കൂറുള്ള, ഇളക്കമുള്ള, വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം പോട്ടിംഗ് മിക്സായി ഉപയോഗിക്കാൻ. ഞാൻ എൻ്റെ വീട്ടിലെ ഗാർഡൻ പ്ലാന്റിനെല്ലാം ഗാർഡൻ സോയിലും കമ്പോസ്റ്റും മാത്രമാണ് പോട്ടിംഗ് മിക്സായി ഉപയോഗിക്കുന്നത്. വാട്ടറിംഗ്. കോലിയസ് ഒരു പോട്ട് ബൗണ്ട് പ്ലാന്റ് ആണ്. അതായത് ചട്ടി മുഴുവൻ വേര് പിടിച്ചു വളരുന്ന ഒരു സസ്യമാണ് കോലിയസ്. എന്നും റെഗുലറായി വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൂണിംഗ് ആൻഡ് പ്രൊപ്പഗേഷൻ. കോലിയസ് പ്ലാന്റ് പ്രൂൺ ചെയ്തു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല ബുഷിയായും പോട്ട് മുഴുവൻ പടർന്ന് വളരുന്ന രീതിയിൽ വളരുകയുമുള്ളൂ. പ്രൂൺ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. സ്റ്റെമ്പിൻ്റെ നീളമനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. തലഭാഗത്തെ ഇതളുകളും കട്ട് ചെയ്ത് നീക്കുക. എങ്കിൽ നിങ്ങൾക്ക് വളരെ ബുഷിയായിട്ടുള്ള ഒരു കോലിയസ് പ്ലാന്റ് 45 ദിവസം കൊണ്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. പ്രൊപ്പഗേഷന് വേണ്ടി ചെടിയുടെ തണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുതിയ വെറൈറ്റികളിലുള്ള കോലിയസ് പ്ലാന്റ് നഴ്സറികളിലും ലഭിക്കുന്നതാണ്. പുതിയ ചെടി നടാനായുള്ള പോട്ടിംഗ് മിക്സിൽ ഗാർഡൻ സോയിലും കമ്പോസ്റ്റും ചേർത്തിരിക്കുന്നു. ഗാർഡൻ സോയിൽ 70%, കമ്പോസ്റ്റ് 30%. റെയിൻ കെയർ. അധികം മഴ ലഭിച്ചു കഴിഞ്ഞാൽ കോലിയസ് പ്ലാന്റിൻ്റെ തണ്ടും അതുപോലെ തന്നെ വേരും പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളം ചട്ടിയിൽ നിൽക്കാത്ത രീതിയിൽ ഷെയ്ഡിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഫെർട്ടിലൈസർ. കോലിയസ് വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് റെഗുലറായി ഫെർട്ടിലൈസേഴ്സും കൊടുക്കണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമില്ല. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ചാണകപ്പൊടി,
അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആയ ബനാന പീൽ ഫെർട്ടിലൈസർ, ഓണിയൻ പീൽ ഫെർട്ടിലൈസർ ഇവ ഉപയോഗിക്കാം. പെസ്റ്റ് കൺട്രോൾ. ഒരുപാട് കീടശല്യമുള്ള ഒരു ചെടിയാണ് കോലിയസ് പ്ലാന്റ്. പ്രധാനമായും ഇതിൻ്റെ ഇലകളെയാണ് കീടങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. 10 ദിവസത്തിലൊരിക്കൽ വേപ്പിനെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കീടങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കും. കോലിയസ് പ്ലാന്റിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ദിസ് ഇസ് ഫാബിയ സൈനിങ് ഔട്ട്.